വാസ്തവം പറഞ്ഞ എനിക്ക് ശീലമുള്ളൂ, അതുകൊണ്ട് പറയ. സാധനത്തിന് പുള്ളിങ് പോരാ, അങ്ങോട്ട് ഏക്കണില്ല. അച്ചാറോ ബീഫിന്റെ അച്ചാറോ കിട്ടൂടെ? ആരെയും നോക്കുന്നേ? ഞാൻ തന്നെയാ. എന്താ ഈ ശബ്ദം? എങ്ങനെ ഏറ്റു തുടങ്ങി? എന്റെ ലക്ഷണ നിന്റെ തിരുവാതിര കളിയാണ് വിളിച്ചതല്ല അവിടെ. കരിമ്പനയുടെ ചോട്ടില് കാരാമ നിക്കുന്നു, അവരുണ്ട്. നമ്മൾ തമ്മിൽ നല്ല ചേർച്ച. നിർത്തി എങ്കി പറ. ആ പെണ്ണവന്റെ ആരാ? എന്ത് ചോദ്യമാണിത്? അവന്റെ കീപ്പർ അല്ല ആരാ? വയറ്റിലുണ്ട്. ആ തള്ളവിടെ ഇന്നലെ രാത്രി മുതലേ കാണാനില്ല. കാണല്ലേ, എവിടെ പോയിട്ടുണ്ടാവും? നജീബിന്റെ വല്ല വിവരവും? ഓം ഓം വിളിച്ചിരുന്നു. ജീവിതം ജീവിക്കുന്നവന്റെ കയ്യിലല്ല, ജീവിപ്പിക്കുന്നവന്റെ കയ്യില പടച്ചോന്റെ. ഈ അകത്തേക്ക് പോ. ഇതാര്? നമ്മുടെ ബസ് കണ്ടക്ടറാ. കൊറേ ആയി ഏർപ്പാടോട് തുടങ്ങിയിട്ട്. പുറത്തേക്ക് വിളിയുടെ ആ വരുമ്പോട്ടോളെ ഞങ്ങളെ ചരക്കിനൊന്ന് കാണട്ടെ. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, രണ്ടും പറയണ്ട. എനിക്ക് പറയണം, ഞാൻ പറയും. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല ഇവിടെ. രണ്ട് മനുഷ്യജീവികളെ സങ്കടങ്ങൾ അടച്ചു പൂട്ടി വെച്ചിക്കണ്, അത്രേ ഉള്ളൂ. അങ്ങനെ അടച്ചുപൂട്ടി ഒറ്റ സൂചിക്കാതെ തുറന്ന് കാണിക്കേ, ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. മുന്നോട്ട് വരരുത്, മാറിക്കണം. ഒളിപ്പിച്ചു വെച്ച് ഒറ്റയ്ക്ക് തിന്നാലട നായിന്റെ മോനെ. നിർത്ത, പറയാൻ നിങ്ങൾ സമ്മതിക്കണില്ല. അറിയണ്ടല്ലോ നിങ്ങൾക്ക് കേൾക്കാൻ പോതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതാ, അതാ നിങ്ങൾക്ക് വേണ്ടത്. അത് സമ്മതിച്ചാൻ പറ്റൂലേക്ക്? ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ മാനം കെടുത്താൽ എളുപ്പാ, മാനം കാക്കാനടോ ബുദ്ധിമുട്ട്? അതിന് വേണ്ടിയാ ഞാനീ പറയണത്. സുൽത്താൻ കുഞ്ഞാക്ക, കൊള്ളാം, നല്ല നിലയ്ക്ക് ഒന്ന് കാണാൻ പറ്റി. നാട്ടുകാര് വളഞ്ഞിട്ട് പെരുമാറിയോ അതോ ഞാൻ തക്ക സമയത്തിനെത്തിയോ? പോലീസിന്റെ ഉത്തരവാദിത്തം മനസ്സിലായോ? അപ്പോ ബസ് കണ്ടക്ടർക്ക് എടുത്തോ, എടുത്തോ സാധനത്തിനെടുത്ത് വണ്ടി കേറ്റ്. ബാലകൃഷ്ണ സാറേ, ഞാൻ വന്നോളാം, എവിടെ വേണേലും വന്നോളാം. ഈ സാധു പെൺകുട്ടീനെ പാപം ചെയ്യരുത്. പോലീസ് പാപം ചെയ്യില്ലടോ, ഡ്യൂട്ടി ചെയ്യും. രണ്ടിന് കേട്ട് ബാലകൃഷ്ണ സാർ. കേറടി കേറാ.